ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു റെസിപ്പി വീഡിയോയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഒരു ഫിഷ് കറി എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതിനു വേണ്ടി പാമ്പ് മീൻ എന്ന് പറയും, പിന്നെ അതിന് വാളമീൻ, പാമ്പാട, അങ്ങനെ പലതരം പേരിൽ അറിയപ്പെടുന്ന മീനാണ് കേട്ടോ ഞാനിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഫിഷ് റെഡിയായി കഴിഞ്ഞു, അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാനിത് മേടിച്ചത് 100 രൂപയ്ക്കാണ്. ഓരോ നാട്ടിലും ഓരോ റേറ്റായിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിരുന്നോളൂ. അപ്പോൾ നമ്മൾ നേരെ മീനിട്ടതിന് ശേഷം അത്യാവശ്യം കത്രികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാൻ. അപ്പോൾ ഞാനെപ്പോഴും മീൻ ക്ലീനാക്കുന്നത് ആ ഒരു കത്രിക കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കത്തിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആ സൈഡിലുള്ള ആ ഒരു മുള്ളു പോലെ ഇരിക്കുന്നത് നമ്മൾ കളയേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, എന്താ സ്റ്റീൽ ചകിരി, അത് ഒരെണ്ണം നമ്മൾ ഫിഷ് കഴുകാനായിട്ട് മാറ്റി വയ്ക്കണം. കാരണം ഇങ്ങനത്തെ ടൈപ്പ് മീനിലൊക്കെ ഒരുതരം ഒരു വെള്ള കുമ്മായം പോലെ ഉണ്ടാവും, ചുണ്ണാമ്പ് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകണമെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ യൂസ് ആവും കേട്ടോ. അത് നമ്മൾ ഫിഷ് കഴുകുന്നതിന് വേണ്ടി മാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. അത് നമുക്ക് പിന്നെ പാത്രം തേക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണേ അപ്പോൾ ഇത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മുറിച്ചെടുത്തു. മുറിച്ചെടുക്കുന്ന ടൈമിൽ ഇപ്പോൾ മിക്ക ഫിഷിലും മുട്ടയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ചെടുത്ത ടൈമിൽ മുട്ടയുണ്ടായിരുന്നു, കണ്ടില്ല, അറിയാതെ അതിൻ്റെ പാതി മുറിഞ്ഞു പോയി. അപ്പോൾ അത് നോക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ ഫിഷിൻ്റെ തലയെടുക്കില്ല കേട്ടോ, ഞാനെടുക്കാറില്ല, അതെടുത്ത് കഴിക്കുന്നവരും കാണും. കാരണം അതിൻ്റെ പല്ല് വന്നിട്ട് വളരെയധികം മൂർച്ചയുള്ളതാണ്. അത് നമ്മുടെ കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസത്തേക്ക് നീര് പോലെ ഇരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ തലയെടുക്കാറില്ല, ബാക്കിയുള്ള നല്ല കഷ്ണങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്, കാരണം ദശ കുറവുള്ള മീനാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് വലിയ കഷ്ണം നോക്കി എടുത്തു. പിന്നെ അപ്പോഴത്തേക്കും തന്നെ മീനൊക്കെ ശരിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മുട്ടയുണ്ടെങ്കിൽ മുട്ട നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഭാഗത്ത് കാണുന്ന ആ കറുപ്പ് സാധനമൊക്കെ എന്താണെന്നറിയില്ല, അതിൻ്റെ കുടലിൻ്റെ ആ സൈഡിലുള്ളത്, അതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ മീനെ നന്നാക്കി എടുത്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് പേപ്പർ കണക്കിന് ഇരിക്കണം, എന്നാലാണ് നല്ല വൃത്തിയാവത്തുള്ളൂ. അപ്പോൾ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത് എനിക്ക് ഇത് പൊരിക്കാനും ഉണ്ടാവും, കറി വയ്ക്കാനുമായിട്ട് ഇത് മതി. പിന്നെ ഈ മീനാണെങ്കിൽ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഡ്യൂപ്പറായിട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. കുറേ ആൾക്കാർ ഈ ഫിഷ് കഴിക്കാറില്ല, പക്ഷേ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാങ്ങിട്ടായിരിക്കാം, മിക്കവരും ഈ മീൻ കഴിക്കാറില്ല. പക്ഷെ ഞാൻ പറയുന്ന ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വെച്ച് പിറ്റേ ദിവസം കഴിച്ചാലും സൂപ്പർ ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം ക്ലീനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു ചുണ്ണാമ്പ് ടൈപ്പ് നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഇളകി ഇളകി വരും. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം. അങ്ങനെ ഏകദേശം നല്ലതായിട്ട് മീനൊക്കെ വൈറ്റ് പേപ്പർ പോലെ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മീനായാലും ഇറച്ചിയായാലും എന്തും കഴുകി ക്ലീനാക്കി എടുക്കാനായിട്ട്, എന്നാലേ നമുക്കൊരു വൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇനി മീനൊക്കെ ക്ലീനാക്കി ഇനി നമ്മൾ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി വരിയെടുത്തു, ഇനി നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ ഇനി എനിക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണ മീനിനെടുക്കുമ്പോലെ നിറയെ തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം നല്ല ഫൈനായിട്ട്, 3 അല്ല, ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ച് ഒരുപാട് തീ കത്തിക്കാതെ ഇങ്ങനെ കനലിലിട്ട് വേവിച്ചെടുക്കുക. ചട്ടിയിൽ നമ്മൾ ഒഴിച്ച് മീൻ ഗ്രേവിയും മീനും ഒക്കെ ഇട്ടതിന് ശേഷം
നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കുക. അതാണ് ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഒരുപാട് വെള്ളത്തിലിട്ട് വേവിച്ചാൽ ഒരു രുചി കാണത്തില്ല. അപ്പോൾ ഏകദേശം ഈ മീന് നന്നായിട്ട് വറ്റുന്നത് വരെ ആ കനലിൽ വെച്ചിരിക്കണം. നന്നായിട്ട് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു പിരിഞ്ഞ ടൈപ്പാവും മീന്. അതാണ് മീന് വലിയ ടേസ്റ്റ് കൊടുക്കാത്തത്. അപ്പോൾ മാക്സിമം വെളിയിലടുപ്പിലെന്ന് വെച്ചാൽ സാധാ വിറകടുപ്പിലാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ചെയ്യാം. ഗ്യാസിലാണെങ്കിൽ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വേവിക്കേണ്ടി വന്നാലും എന്നുവെച്ചാൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി സെറ്റായി കിട്ടും. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മുടെ കറി സെറ്റായെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ നമ്മൾ ഈ കറി എടുത്ത് നേരെ അടുക്കളയിലേക്ക് നമ്മൾ മൂടി വെച്ചു. പിന്നെയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കനലിൽ വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് തീ കത്തിച്ച് ആളി കത്തിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നേരെ കറിയെടുത്ത് ഫുഡ് വിളമ്പുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ കുറച്ച് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ടിട്ടു. അതും അതേ സ്ലോ കുക്കിങ്ങാണ് നല്ലത്. കാരണം ഒന്നാമത് ദശ കുറഞ്ഞ മീനാണല്ലോ, പെട്ടെന്ന് അടി പിടിക്കും. അത് കാരണം പെട്ടെന്ന് മറിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനിതിൻ്റെ ഒപ്പം എടുത്തേക്കുന്നത് കപ്പയാണ് കേട്ടോ. നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ച നല്ല വയൽ കപ്പ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ മരിച്ചീനി എന്നാണ് പറയുന്നത്. നല്ല മരിച്ചീനിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി പറക്കണ മരിച്ചീനിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴയും ഉണ്ട്. സൂപ്പറാണ് ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറായിരിക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മരിച്ചീനിയും മീനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയങ്ങളിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഉച്ച സമയമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ചോറും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കഷ്ണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കഷ്ണം എന്നാണ് ഉദ്ദേശിച്ചത്. മീനും കറിയും എല്ലാം എടുത്ത് ഇന്നത്തെ ഊണ് അങ്ങനെ നല്ല സൂപ്പറായിട്ടോ. വളരെയധികം ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇതൊക്കെ. ഇതൊക്കെ തണുപ്പ് കാലത്ത് നമുക്ക് കാൽഷ്യം അടങ്ങിയ മീനൊക്കെയാണിത്. അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഇത് നന്നായിട്ട് കഴിക്കണം എന്നാണ് ഫിഷൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്കും നല്ല രീതിയിൽ കൊടുക്കാവുന്നൊരു ഫിഷാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ നല്ല ഒരു മണമാണ് അത് വിളമ്പുന്ന ടൈമിൽ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ആഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കഷ്ണം മീൻ ഫ്രൈയും ഒക്കെ വെച്ച് ഇന്നത്തെ ഊണ് അങ്ങനെ സൂപ്പറായി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഫിഷൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും കറി വെച്ച് കഴിക്കുന്നതിനാണ് കൂടുതൽ രുചിയും അതുപോലെ നല്ല വിറ്റാമിനും ഒരുപാട് കാൽഷ്യവും അടങ്ങിയിട്ടുള്ള മീനാണ് കേട്ടോ ഈ പാമ്പ് മീൻ. എല്ലാവരും ട്രൈ ചെയ്തോളൂ. താങ്ക് യു.